നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരം പിടിക്കാനുള്ള റഷ്യൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ച യുക്രൈൻ. റഷ്യൻ സൈന്യം കീവിനടുത്ത് ലിവീവ് നഗരത്തിൽ റഷ്യൻ ആക്രമണത്തിൽ 198 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് യുക്രൈൻ. 3500 റഷ്യൻ സൈനികരെ വധിച്ചെന്നും അവകാശവാദം. യുക്രൈൻ സേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് മുന്നേറുകയാണെന്ന് റഷ്യ. കിയേവിന്റെ നിയന്ത്രണം നഷ്ടമായിട്ടില്ലെന്ന് വ്ളാദിമിർ സെലൻസ്കി. കീഴടങ്ങില്ലെന്നും ആയുധം താഴെ വയ്ക്കില്ലെന്നും യുക്രൈൻ പ്രസിഡന്റ്. യുദ്ധം അവസാനിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമെന്ന് സെലൻസ്കി. യുക്രൈനിൽ നിന്നുള്ള ആദ്യ രക്ഷാ ദൌത്യ വിമാനം മുംബൈയിലെത്തി. ആദ്യ സംഘത്തിൽ 27 മലയാളികൾ ഉൾപ്പെടെ 219 പേർ. തിരികെ എത്തിയവരെ സ്വീകരിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ ഇന്ത്യക്കാരെയും തിരികെ എത്തിക്കുന്നതുവരെ രക്ഷാദൌത്യം തുടരുമെന്ന് മന്ത്രി. All the children and Indian nationals who are still there, that this government led by Prime Minister Modi is committed to ensure the safe return of every citizen of India. രക്ഷാദൗത്യത്തിന് ഓപ്പറേഷൻ ഗംഗ എന്ന് പേര് നൽകി കേന്ദ്ര സർക്കാർ. 2 വിമാനങ്ങൾ കൂടി റൊമേനിയയിലേക്ക്. കേരളത്തിലേക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്ന് നോർക്ക. ഈ വന്നിറങ്ങുന്ന ആളുകൾക്ക് അവരുടെ സൗകര്യാർത്ഥം കേരളത്തിലെ ഏത് എയർപോർട്ടുകളിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് അന്വേഷിച്ച് കുറ്റപ്പെടുത്തി അതിനാവശ്യമായ സംവിധാനം ഒരു സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള യാത്ര അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 3077 മലയാളി വിദ്യാർത്ഥികൾ. ഖാർക്കീവിലും പോളണ്ട് അതിർത്തിയിലും വിദ്യാർത്ഥികളടക്കം നിരവധി ഇന്ത്യക്കാർ കുടുങ്ങി. സംഘത്തിൽ മലയാളികളും. ബങ്കറുകളിലെ ദുരിത ജീവിതം 24 പങ്കുവച്ച് മലയാളി വിദ്യാർത്ഥികൾ. ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിൽ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. 3-4 ഡേയ്സ് ആയിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട രക്ഷിതാക്കൾ. റഷ്യൻ ആക്രമണത്തിൽ നടുങ്ങിയ യുക്രൈൻ ജനത കൂട്ടപ്പലായനത്തിൽ 10,000 പലായനം ചെയ്ത ഐക്യരാഷ്ട്രസഭ. പോളണ്ടിന്റെ അതിർത്തി കടക്കാനാകാതെ ആയിരങ്ങൾ. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറെടുപ്പുമായി ജർമ്മനിയും ഡെൻമാർക്കും. കിയേവിലെ ഷെല്ലാക്രമണത്തിനിടെ ബങ്കറിൽ കുഞ്ഞിന് ജനനം. യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന യു എൻ സുരക്ഷാ സമിതി പ്രമേയത്തെ പിന്തുണയ്ക്കാതെ ഇന്ത്യ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യം. ഇന്ത്യയുടെ സഹായം തേടി യുക്രൈൻ. നരേന്ദ്രമോദിയുമായി സെലൻസ്കി ചർച്ച നടത്തി. യു എൻ പൊതുസഭയിൽ പിന്തുണ വേണമെന്ന അഭ്യർത്ഥന. യു എൻ പ്രമേയത്തെ പിന്തുണയ്ക്കാത്ത ഇന്ത്യക്ക് നന്ദി അറിയിച്ചു റഷ്യ. ഇന്ത്യയുമായി ചർച്ച നടത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഇന്ത്യയിലെ റഷ്യൻ പ്രതിനിധി. റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി നേറ്റോ. യുക്രൈനിൽ നിന്ന് മുഴുവൻ സൈന്യത്തെയും ഉടൻ പിൻവലിക്കണമെന്ന ആവശ്യം. അടിയന്തരഘട്ടത്തിൽ ഇടപെടും. കിഴക്കൻ യൂറോപ്പിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്നും നേറ്റോ സെക്രട്ടറി ജനറൽ സ്റ്റോൾട്ടൻബർഗ്. 120 പടക്കപ്പലുകളും 30 യുദ്ധവിമാനങ്ങളും സജ്ജമെന്നും നേറ്റോ. റഷ്യക്കെതിരെ നടപടി കടുപ്പിച്ച് രാജ്യങ്ങൾ. യുക്രൈന് $350 മില്യൺ സൈനിക സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. പുടിനും സെക്യൂരിറ്റി കൌൺസിലിലെ 3 അംഗങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തി. സ്വകാര്യ റഷ്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിരോധിച്ച് ബ്രിട്ടൻ. റഷ്യൻ കപ്പലുകൾ തടഞ്ഞു ഫ്രാൻസും തുർക്കിയും. റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിരെ ഫ്രാൻസിസ് മാർപാപ്പ. യുദ്ധം മാനവികതയുടെയും രാഷ്ട്രീയത്തിന്റെയും പരാജയം. ഓരോ യുദ്ധവും ലോകത്തെ മോശമാക്കുമെന്നും മാർപാപ്പ. രാജ്യത്തെ പെട്രോളിയം ഉത്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രം. നടപടി റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ധന ലഭ്യത കുറയുമെന്ന ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തടസ്സമില്ലാതെ ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. തൃക്കാക്കരയിൽ 2.5 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ കുഞ്ഞിന്റെ മാതൃ സഹോദരിയുടെ പങ്കാളി ആന്റണി ടിജിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കുഞ്ഞിന്റെ മാതൃ സഹോദരിയും മകനും CWC സംരക്ഷണത്തിൽ. കൌൺസിലിംഗിന് ശേഷം മകന്റെ മൊഴിയെടുക്കും. പരിക്കേറ്റ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അംഗത്വ വിതരണത്തിന് തുടക്കം. 50 ലക്ഷം മെമ്പർഷിപ്പാണ് കേരളത്തിൽ ലക്ഷ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. പുനഃസംഘടനയിലൂടെ ഭാരവാഹികളാകുന്നവർ സംഘടനാ തെരഞ്ഞെടുപ്പും അഭിമുഖീകരിക്കണമെന്ന് കേരളത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ ജി പരമേശ്വര. ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് ഇന്ന് 3 വയസ്സ്. ഭീകരതയ്ക്കെതിരെ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഓർമ്മയിൽ രാജ്യം. പാകിസ്ഥാൻ ഇന്ത്യ നൽകിയത് പുൽവാമ ആക്രമണത്തിനുള്ള മറുപടി. നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തി മടങ്ങിയെത്തിയത് 12 പോർ വിമാനങ്ങൾ.
കോഴിക്കോട് താമരശ്ശേരിയിൽ ക്യാൻസർ ബാധിതനായ പ്ലസ് വൺ വിദ്യാർത്ഥി അതിക്രൂര റാഗിംഗിന് വിധേയനായെന്ന് പരാതി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരുക്ക്. താമരശ്ശേരി പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ കുടുംബം. പള്ളിയിൽ പോകാൻ പറ്റൂല, ഇന്റർവെല്ലിന് പുറത്തിറങ്ങാൻ പറ്റില്ല, നിങ്ങൾ ക്ലാസ് കുത്തിരുന്നോളെ, അങ്ങ് കേടാടെ നിന്നോളെ, ഓലെ ബഹുമാനിക്കണോ, അതൊക്കെയാണോ ഓലെ ഇത്. സംസ്ഥാനത്ത് പുതുതായി 3,262 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറുടെ 41,753 സാമ്പിളുകൾ പരിശോധിച്ചു. 7,339 പേർക്ക് രോഗമുക്തി. ഇന്ന് 9 മരണം കൂടി സ്ഥിരീകരിച്ചു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറുടെ 11,499 പേർക്ക് കൂടി കോവിഡ്. 285 മരണം. TPR 1.01% താഴ്ന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പുസ്തക പ്രകാശനത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. മറ്റന്നാൾ ചെന്നൈയിൽ നടക്കുന്ന ചടങ്ങിൽ രാഹുൽഗാന്ധി പുസ്തകം പ്രകാശനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും പങ്കെടുക്കും. പാലക്കാട് ലക്കിടിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ പുഴയിൽ ചാടി മരിച്ചു. മരിച്ചത് കൂത്തുപാത സ്വദേശി അജിത് കുമാർ, ഭാര്യ ബിജി, മക്കളായ പാറു, അശ്വനന്ദ എന്നിവർ. 2012 അമ്മാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അജിത് കുമാർ. കേസിലെ വിചാരണ നടക്കുകയാണ്. ഇതിന്റെ മനോവിഷമത്തിലാണ് മരിക്കുന്നതെന്ന് ആത്മഹത്യാ കുറിപ്പ്. തിരുവനന്തപുരം വെമ്പായത്ത് ഹാർഡ്വെയർ കടയിൽ തീപിടുത്തം. 4-നില കെട്ടിടം പൂർണ്ണമായി കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 12 ജില്ലകളിലായി 61 മണ്ഡലങ്ങൾ വിധിയെഴുതും. മത്സരരംഗത്തുള്ളത് 692 സ്ഥാനാർത്ഥികൾ. മണിപ്പൂരിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പും നാളെ. ദേശീയ വാർത്തകൾ. ബീഹാറിൽ IED സ്ഫോടനത്തിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. 3 ഉദ്യോഗസ്ഥർക്ക് പരുക്ക്. ഗയ ഔറംഗബാദ് അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു സ്ഫോടനം. സ്ഫോടനത്തിന് പിന്നിൽ മാവോയിസ്റ്റുകളെന്ന് CRPF. മണിപ്പൂരിൽ നിന്ന് സായുധസേന പ്രത്യേകാധികാര നിയമം പിൻവലിക്കുമെന്ന് BJP. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രകടന പത്രികയിലും നിയമത്തിനെതിരെ മൌനം പാലിച്ചതിന് വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനം ക്രമസമാധാനം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിലാണ് നിയമം പിൻവലിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. യുക്രൈനിൽ കുടുങ്ങിയ തമിഴ്നാട്ടുകാരുമായി നേരിട്ട് സംവദിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ചെന്നൈ ചെപ്പോക്കിലെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെത്തി യുക്രൈനിലുള്ളവരുമായി ബന്ധപ്പെട്ടു. കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരെ വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. മഹാരാഷ്ട്ര ഫോൺ ചോർത്തൽ കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ്. മുൻ പൂനെ സിറ്റി പോലീസ് കമ്മീഷണർ രശ്മി ശുക്ലയെ പ്രതി ചേർത്താണ് FIR. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിലെ 26-ാം വകുപ്പ് പ്രകാരമാണ് രശ്മിക്കെതിരെ പോലീസ് കേസ്. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ 2-ാമത്തെ ദേശീയ സമ്മേളനം നാളെ ഡൽഹിയിൽ തുടങ്ങും. എഡ്യൂക്കേറ്റ്, എംപവർ, എമാൻസിപ്പേറ്റ് എന്നതാണ് ഇത്തവണത്തെ സമ്മേളന പ്രമേയം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എൽഗാർ പരിഷത്ത് കേസിൽ ആക്ടിവിസ്റ്റ് വരവര റാവുവിന്റെ ജാമ്യം 3 മാർച്ച് വരെ നീട്ടി. റാവുവിന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ കണക്കിലെടുത്താണ് നടപടി. മുംബൈ വിട്ടു പോകരുതെന്ന് നിർദ്ദേശം. ഇന്തോനേഷ്യൻ നേവിയുടെ മിസൈൽ വാഹിനി കപ്പൽ വിശാഖപട്ടണം തീരത്ത്. മാർത്ത ഡിനാറ്റ ക്ലാസ് എന്ന പടക്കപ്പൽ വിശാഖപട്ടണത്തെത്തിയത് സംയുക്ത നാവികാഭ്യാസത്തിന്റെ ഭാഗമായി. ഹരിയാനയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹപാഠികൾക്കെതിരെ നടപടി. വിദ്യാർത്ഥികളുടെ കനത്ത മാനസിക പീഡനം മൂലമാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ്. കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഈ മാസം 24-ന്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ നടത്തിപ്പിന് കേന്ദ്ര ക്യാബിനറ്റിന്റെ അംഗീകാരം. 5 വർഷത്തേക്ക് 1,600 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ. ഒഡീഷയിലെ കോവിഡ് കേസുകളിൽ കുറവ്. സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 293 പുതിയ കേസുകൾ. ഒഡീഷയിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിദിന കോവിഡ് കേസാണ് ഇന്നത്തേത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. CBIയും ED കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവകൾ മാത്രമായി പ്രവർത്തിക്കുന്നതായി വിമർശനം. സർക്കാർ സേനകളിൽ BJP ഗുണ്ടകളുടെ സാന്നിധ്യമുള്ളതായും രാഹുൽ ഗാന്ധി. അന്താരാഷ്ട്ര വാർത്തകൾ. വടക്കു കിഴക്കൻ കാമറൂണിൽ 5 ജീവകാരുണ്യ പ്രവർത്തകരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. ദുവാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയർ സംഘടനയിലെ പ്രവർത്തകരെയാണ് തട്ടിക്കൊണ്ടുപോയത്. പിന്നിൽ ബോക്കോ ഹറാം തീവ്രവാദികളെന്ന് പോലീസ്.
ഇന്ന് രാവിലെ മുതൽ 9,000 പേർ യുക്രൈനിൽ നിന്ന് പോളണ്ടിൽ എത്തിയതായി കണക്കുകൾ. പോളിഷ് ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് കണക്ക് പുറത്തുവിട്ടത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആകെ 100,000 യുക്രൈൻ പൗരന്മാർ പോളണ്ടിൽ എത്തിയെന്ന് റിപ്പോർട്ട്. ഒരു നൂറ്റാണ്ട് മുൻപ് കൊളോണിയൽ ശക്തികൾ കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കൾ നൈജീരിയയിൽ തിരികെ എത്തിച്ചു. നൈജീരിയൻ രാജവംശമായ ബെനിൻ കാലത്തെ രണ്ട് വെങ്കല പ്രതിമകളാണ് ബ്രിട്ടൻ തിരിച്ചു നൽകിയത്. കൂടുതൽ അമൂല്യ വസ്തുക്കൾ വരും ദിവസങ്ങളിൽ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നൈജീരിയ. ഫേസ്ബുക്കിന് ഭാഗിക നിരോധനം ഏർപ്പെടുത്തി റഷ്യ. റഷ്യൻ മാധ്യമങ്ങളുടെ വാർത്തകൾ ഫേസ്ബുക്ക് സെൻസർ ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി. വാർത്ത സ്ഥിരീകരിച്ച് മെറ്റ ഗ്ലോബൽ മേധാവി. റഷ്യയിലെ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിക്കണമെന്ന് ഫേസ്ബുക്ക്. കോവിഡ് ബാധിക്കുന്ന കുട്ടികളെ വീട്ടിൽ തന്നെ തുടരാൻ അനുവദിക്കുമെന്ന് ഹോങ്കോങ്. നടപടി പിഞ്ചു കുട്ടികളെയടക്കം കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് ഓസ്ട്രേലിയ. യുക്രൈന് പിന്തുണയുമായി സിഡ്നിയിൽ തടിച്ചുകൂടിയത് ആയിരങ്ങൾ. യുക്രൈൻ നിലനിൽക്കുമെന്ന് ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കനത്ത മഴയെ അവഗണിച്ചാണ് പ്രതിഷേധക്കാരുടെ പ്രകടനം. 678 മില്യൺ ഡോളറിന്റെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും വാങ്ങുമെന്ന് ഓസ്ട്രേലിയ. അന്റാർട്ടിക്കയിൽ മൊബൈൽ സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഓസ്ട്രേലിയയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് കരുത്തു പകരാനാണ് നീക്കമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. യുക്രൈന് 350 മില്യൺ ഡോളർ സൈനിക സഹായം നൽകുമെന്ന് അമേരിക്ക. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ജോ ബൈഡൻ. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ധനസഹായം സഹായിക്കുമെന്നും ജോ ബൈഡൻ. യുക്രൈൻ സംഘർഷം ചിപ്പ് ഉത്പാദനത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്ന് തായ്വൻ. യുദ്ധം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയ്ക്ക് തടസ്സമാകില്ലെന്ന് വിലയിരുത്തൽ. അസംസ്കൃത വസ്തുക്കളായ പലാഡിയവും നിയോണും ലഭ്യമെന്ന് തായ്വൻ വൈസ് പ്രീമിയർ ഷെൻ ജോങ് ചിൻ. ലോകത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ നിർമ്മാതാക്കളിൽ ഒന്നാണ് തായ്വൻ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി UAE. തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് PCR പരിശോധന ആവശ്യമില്ലെന്നും UAE. കോവിഡ് വ്യാപനം കുറയുകയും വാക്സിനേഷൻ നിരക്ക് ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. സ്പോർട്സ് ന്യൂസ്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. ചെന്നൈയിൻ FC യെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 3 goals ജയത്തോടെ കേരളം പോയിന്റ് പട്ടികയിൽ 4th. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനം ഹോട്ട്സ്പറിന് തകർപ്പൻ ജയം. ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 4 goals ജയത്തോടെ ടോട്ടനം പോയിന്റ് പട്ടികയിൽ 7th. ഇറ്റാലിയൻ സീരിയ മത്സരത്തിൽ AC മിലാനെ സമനിലയിൽ തളച്ച് ഉഡിനെസി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 1 goal നേടി. മെക്സിക്കൻ ഓപ്പൺ സെമി ഫൈനലിൽ റഫേൽ നദാലിന് ജയം. ലോകൊന്നാം നമ്പർ താരം ഡാനിയൽ മെദ്വദേവിനെ നദാൽ പരാജയപ്പെടുത്തി. ഫൈനലിൽ ബ്രിട്ടീഷ് താരം കാമറൂൺ നോറിയാണ് നദാലിന്റെ എതിരാളി. റഷ്യക്കെതിരെയുള്ള ലോകകപ്പ് പ്ലേ ഓഫ് മത്സരത്തിൽ നിന്ന് പിന്മാറി പോളണ്ട്. തീരുമാനം യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ. മാർച്ച് 22 മത്സരം നിശ്ചയിച്ചത്. വെങ്ങാനൂർ VPS ഹയർ സെക്കൻഡറി സ്കൂളിന് 50,00,000 രൂപ സംഭാവന നൽകി പ്രമുഖ വ്യവസായി MA യൂസഫ് അലി. സംഭാവന നൽകിയത് ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്കൂൾ പുനരുദ്ധാരണ പദ്ധതിയിലേക്ക്. പട്ടം മേജർ ആർച്ച് ബിഷപ്സ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ പാറശാല രൂപതാധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാർ യൗസേബിയോസ് യൂസഫ് അലിയിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. വീടുകളിൽ പച്ചക്കറിത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള സമഗ്ര കാർഷിക പദ്ധതിക്ക് തുടക്കം. VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തോപ്പിൽ ഭാസി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ KPSC ലളിത അനുസ്മരണം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ ജില്ലയിലെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള യൂത്ത് ക്ലബ്ബ് അവാർഡ് പൌരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്ക്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ ഗ്രന്ഥശാല യൂത്ത് ക്ലബ് പ്രവർത്തകർക്ക് പുരസ്കാരം കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനക്ഷേമ പരിപാടികളും യുവജന ഗ്രാമവികസന പരിപാടികളും സംഘടിപ്പിച്ചതിനാണ് പുരസ്കാരം. പൊതു ഇടം എന്റേതും എന്ന മുദ്രാവാക്യം ഉയർത്തി കൊല്ലത്ത് സ്ത്രീകളുടെ രാത്രി നടത്തം. വനിതാ ശിശുവികസന വകുപ്പ്, മഹിളാ ശക്തി കേന്ദ്ര എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 4 കേന്ദ്രങ്ങളിലായിരുന്നു പരിപാടി. കൊല്ലത്ത് കിടപ്പ് രോഗികൾക്കായി വീൽ ചെയറുകൾ വിതരണം ചെയ്ത് വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. വൈസ് ചെയർമാൻ പ്രൊഫസർ ജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പൂയപ്പള്ളിയിൽ ബൈക്ക് മോഷണ കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് പത്തനംതിട്ട കൊടുമൺ സ്വദേശികളായ വിഷ്ണു, ജോജി, ജോൺസൺ എന്നിവർ. ഇരുവരും പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ നിരവധി ക്ഷേത്ര മോഷണ കേസുകളിൽ പ്രതികളെന്ന് പോലീസ്. കൊല്ലം പിറവന്തൂർ പഞ്ചായത്തിലെ 10 അമ്പിക്കോണം റോഡ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. പദ്ധതി ചെലവ് 10,00,000 രൂപ.
സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന സഹായങ്ങൾ വളരെ വലുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊല്ലം അഞ്ചൽ ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ച സ്നേഹഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർധനരായ 5 കുടുംബങ്ങൾക്കാണ് സ്നേഹഭവനം പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകിയത്. കൊല്ലം ജില്ലയിൽ 268 പേർക്ക് കൂടി കോവിഡ്, 219 പേർക്ക് രോഗമുക്തി, 259 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. കോന്നി പുനലൂർ റോഡിന്റെ പണികൾ പുരോഗമിക്കുന്നു. കോന്നി മുതൽ പുനലൂർ വരെയുള്ള 29.84 കിലോമീറ്റർ റോഡിലാണ് നിർമ്മാണം. 226.61 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റാന്നി നിയോജക മണ്ഡലത്തിലെ 2 ആദിവാസി കോളനികൾക്ക് 1 കോടി രൂപ അനുവദിച്ചു. അംബേദ്കർ സെറ്റിൽമെന്റ് ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. പദ്ധതി പ്രഖ്യാപിച്ചത് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA. തൊഴിലന്വേഷകർക്ക് പരമാവധി തൊഴിൽ പ്രദാനം ചെയ്യുന്ന വേദിയായി തൊഴിൽമേളകൾ മാറണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യാസ് അയ്യർ. കളക്ടറേറ്റിൽ ചേർന്ന തൊഴിൽമേള ഉപസമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. മേള മാർച്ച് 19 കാത്തോലിക്കേറ്റ് കോളേജിൽ നടക്കും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കിയ താറാവുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന് ഐക്യ താറാവ് കർഷക സംഘം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായ മേഖലയെ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ്. സർക്കാർ കയർ വ്യവസായ മേഖലയെ പരിഗണിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ്. മേഖലയിലെ രൂക്ഷമായ തൊഴിൽ പ്രതിസന്ധിയും പട്ടിണിയും പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് DCC പ്രസിഡന്റ്. കായംകുളം നഗരത്തിൽ കരിപ്പുഴ തോടിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം അടുത്ത മാസത്തോടെ പൂർത്തിയാകും. 5.46 കോടി ചെലവിലാണ് പദ്ധതി. സർവീസ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. റോയ് അതിമൂടന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മ്യൂസിക് ആൽബം കുങ്കുമം ശ്രദ്ധേയമാകുന്നു. കുട്ടനാടിന്റെ ഗ്രാമഭംഗിയും പ്രണയവും ഗൃഹാതുരത്വവും ഇടകലർന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് കാവാലം ചെറുകര ജ്ഞാനേശ്വര മഹാദേവ ക്ഷേത്ര പരിസരത്ത്. ഗാനത്തിന്റെ ഛായാഗ്രാഹകൻ ബിജു കൃഷ്ണൻ. ആലപ്പുഴ ജില്ലയിൽ 185 പേർക്ക് കൂടി കോവിഡ്, 479 പേർക്ക് രോഗമുക്തി. വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. സ്കൂൾ ബസ് പ്രവർത്തന ഫണ്ട് ധനശേഖരണാർത്ഥം വിതരണം ചെയ്ത് 2500 ബിരിയാണി പൊതികൾ. ജില്ലയിലെ ആശാ വർക്കർമാർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകുന്ന 2ാം ഘട്ട കമ്പ്യൂട്ടർ പരിശീലന പരിപാടിക്ക് തുടക്കം. ജില്ലയിലെ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് പരിശീലനം. ഇടുക്കി ദേശീയപാതയിൽ ടാർ പരന്നൊഴുകി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവെന്ന ആരോപണം. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ടാർ നീക്കം ചെയ്യാൻ ദേശീയപാത അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. സർക്കാർ നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിൽ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു ഉദ്ഘാടനം ചെയ്തു. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ ട്രാഫിക് ഐലൻഡും സിഗ്നൽ ബോർഡും വേണമെന്ന ആവശ്യം ശക്തം. 25 വർഷമായിട്ടും ആവശ്യത്തിൽ നടപടിയുണ്ടായില്ലെന്ന് പരാതി. ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടിയുമായി പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജിലെ വിദ്യാർത്ഥികൾ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. കടമ്പ്രയാറിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അളവും അനുവദനീയമായതിലും കൂടുതലാണ്. GCDA മാസ്റ്റർ പ്ലാൻ കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള. രാജേന്ദ്ര മൈതാനത്തിന്റെ ചരിത്ര സാംസ്കാരിക പ്രാധാന്യം നിലനിർത്തി നവീകരിക്കും. FCCയുടെ കീഴിലുള്ള സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമായ ടെലിവിഷൻ ടൈഗേഴ്സിന്റെ പുതിയ സീസൺ ജേഴ്സി പ്രകാശനം ചെയ്തു. റിയാദ് ടാക്കീസ് ആണ് സ്പോൺസേഴ്സ്. തൃശൂർ ജില്ലയിൽ 235 പേർക്ക് കൂടി കോവിഡ്, 714 പേർക്ക് രോഗമുക്തി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളും പെൻഷൻ സമ്പ്രദായവും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. യുദ്ധത്തിനെതിരെ സമാധാന ദീപം തെളിയിച്ച് തൃശൂർ അഴീക്കോട് കുട്ടിക്കൽസ് കൂട്ടായ്മ. പരിപാടി സംഘടിപ്പിച്ചത് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം നിലനിർത്തണമെന്നും യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പാലക്കാട് വടവന്നൂരിലെ MGR സ്മാരകത്തിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം MLA കെ ബാബു നിർവഹിച്ചു. പാലക്കാട് ജില്ലയിൽ 127 പേർക്ക് കൂടി കോവിഡ്, 351 പേർക്ക് രോഗമുക്തി. പാചകവാതക വില വർധനയ്ക്കെതിരെ സമരപ്പൊങ്കാലയുമായി മഹിളാ അസോസിയേഷൻ. പാലക്കാട് ലക്കിടിമംഗലത്ത് നടന്ന സമരം CPIM ഏരിയ കമ്മിറ്റി അംഗം സുജി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നാളെ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറത്ത് പോക്സോ കേസിൽ യുവാവ് പിടിയിൽ. പിടിയിലായത് പി സനൽ.
മലപ്പുറം വളാഞ്ചേരി ബൂം ബൂം ഇല്ലത്തപ്പടി സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ഒഫീഷ്യൽ ഫ്ളാഗ് ഓഫും ജേഴ്സി ലോഞ്ചിങ്ങും നടന്നു. ജേഴ്സി ലോഞ്ച് ചെയ്തത് MLA ഡോക്ടർ KT ജലീൽ. മലപ്പുറം പുറത്തൂർ CH സെന്റർ ഡയാലിസിസ് യൂണിറ്റിന് തറക്കല്ലിട്ടു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ നിർവഹിച്ചു. പള്ളിക്കുന്നിൽ യുവതിയുടെ സ്കൂട്ടർ കത്തിച്ച കേസിലെ പ്രതിപിടിയിൽ അറസ്റ്റിലായത് ഇസ്മായിൽ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് സ്റ്റോറേജ് സംവിധാനം പ്രവർത്തനം തുടങ്ങി. 100 യൂണിറ്റ് രക്തം സൂക്ഷിക്കാൻ ശേഷിയുള്ളതാണ് പുതിയ സ്റ്റോറേജ് സംവിധാനം. കോഴിക്കോട് കല്ലാച്ചി പെരുവങ്കരയിൽ പ്രവർത്തനം നിലച്ച ചകരി കമ്പനിയിൽ തീപിടുത്തം. കമ്പനി പരിസരത്ത് കൂട്ടിയിട്ട ചകരി ചോറ് കൂനയിൽ തീ പടരുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 39 കിലോഗ്രാം കഞ്ചാവുമായി പുനൂർ സ്വദേശി നഹാസ്, പ്രത്യേക സ്ക്വാഡിന്റെ പിടി. കോഴിക്കോട് ജില്ലയിൽ 232 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കം വഴി രോഗം ബാധിച്ചത് 222 പേർക്ക്. വയനാട് വൈത്തിരി താലൂക്ക് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ 52nd ചരമവാർഷിക ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് AP നാരായണൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഉല്ലാസഘടനം പരിശീലന പരിപാടി സുൽത്താൻ ബത്തേരി BRC തുടങ്ങി. സമഗ്ര ശിക്ഷാ കേരളയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിൽ സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ചു. എടവക് ഗ്രാമപഞ്ചായത്തിലായിരുന്നു പരിപാടി. കണ്ണൂർ വളപട്ടണം പുഴയിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ച് NDRF. ആർക്കോണത്തെ NDRF 4th ബറ്റാലിയൻ സംഘമാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. കാസർഗോഡ് പനത്തടി പഞ്ചായത്തിൽ ഏകദിന ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കാസർഗോഡ് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകത്തൊട്ടിൽ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളിലെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. റഷ്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലസ്കി സൈന്യത്തിൽ ചേർന്നതായി വ്യാജ പ്രചാരണം. 2021 ആംഡ് ഫോഴ്സസ് ദിനത്തോടനുബന്ധിച്ച് യുക്രൈൻ സൈനിക ക്യാമ്പ് സന്ദർശിച്ച ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ദില്ലിയിൽ 440 പേർക്ക് കൂടി കോവിഡ്, 2 മരണം, 460 പേർക്ക് രോഗമുക്തി. സ്വകാര്യ വാഹനങ്ങളിലെ യാത്രക്കാർക്ക് മാസ്ക് നിർബന്ധമല്ലെന്ന് ദില്ലി സർക്കാർ. സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇളവ് ബാധകം. വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോമിലൂടെ നയിക്കപ്പെടണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും ഉപരാഷ്ട്രപതി. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ ശക്തമായി തുടരുന്നുവെന്നും മീനാക്ഷി ലേഖി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് തകർപ്പൻ ജയം. ബ്രെൻഫോർഡിനെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായി 1 ഗോളിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.